നമസ്കാരം. ഞാൻ പ്രവീൺ നമ്പൂതിരി, ഒറ്റപ്പാലം. ഭാരതം ലോകത്തിന് നൽകിയിട്ടുള്ള അമൂല്യമായ പൈതൃകങ്ങളിൽ സംഭാവനകളിൽ ഒന്നാണ് വേദങ്ങൾ. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, ഇങ്ങനെ വേദങ്ങൾ നാലാണ്. വേദത്തിന് ശ്രുതി എന്നാണ് പറയുക. ശ്രുതി, ശ്രുതി എന്ന് പറഞ്ഞാൽ കേൾക്കപ്പെട്ടത് എന്നർത്ഥമുണ്ട്. നമ്മുടെ മഹർഷിമാര് അവരുടെ ഹൃദയത്തിൽ കേൾക്കപ്പെട്ടതാണ് ഈ വേദം. മാത്രമല്ല ശ്രുതി എന്ന് പറഞ്ഞാൽ നമുക്ക് കേൾവിയിലൂടെ മാത്രമേ ശ്രുതി, ശ്രുതി ഇല്ല, ശ്രുതി പോയി എന്നൊക്കെ പറഞ്ഞാൽ ശ്രുതി ശ്രുതിശുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളത് മനസ്സിലാക്കുന്നത് കേൾവിയിലൂടെ. ഈ വേദം ഇത്രയോ നൂറ്റാണ്ടുകളായിട്ട് നിലനിന്നതും അതിന്റെ കേൾവി അല്ലെങ്കിൽ വാവഴിയിലൂടെയാണ്. എഴുതി വെക്കപ്പെട്ടതൊന്നല്ല, എഴുതി വെച്ചിട്ടല്ല ഈ വേദം ഇത്രയാണ് നിലനിന്നത്. ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് വാമൊഴിയായി ചൊല്ലി 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 കൈമാറ്റം ചെയ്തിട്ടാണ് ഈ വേദപാരമ്പര്യം ഇത്രയും കാലം ഭാരതത്തിൽ നിലനിന്നത്. അതായത് കാണാതെ പഠിച്ച് അത് ചൊല്ലുക എന്നുള്ളൊരു സമ്പ്രദായത്തിൽ. വേദത്തിനെ പറ്റിയിട്ട് വളരെ ആധികാരികമായിട്ട് പറയാനുള്ള ഒരു അറിവൊന്നും എനിക്കില്ല. വളരെ അടിസ്ഥാനപരമായിട്ട് കുറച്ചറിവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ പറയുന്നതിൽ തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തണം. അപ്പോൾ വേദം ഇതുവരെ നിലനിന്നതൊക്കെ ശ്രുതി അല്ലെങ്കിൽ ശ്രുതിശുദ്ധമായിട്ട് ഒരാൾ മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക, അങ്ങനെ അദ്ദേഹം അത് പഠിക്കുക, അദ്ദേഹം അടുത്ത ആൾക്കത് ചൊല്ലിക്കൊടുക്കുക, അതും അദ്ദേഹം പഠിക്കുക, അദ്ദേഹം അത് അടുത്ത ആൾക്ക് ചൊല്ലിക്കൊടുക്കുക, അങ്ങനെ തലമുറ തലമുറ തലമുറയായിട്ട് എത്രയോ നൂറ്റാണ്ടുകളായിട്ട് ചൊല്ലി കേട്ട് പഠിച്ചിട്ടാണ് വേദം നിലനിന്നത്. അപ്പൊ ഇതില് ഈ ചൊല്ലി പഠിക്കുമ്പോൾ അതിന് ആലാപനം വളരെ പ്രധാനപ്പെട്ടത് ശ്രദ്ധിക്കേണ്ടത്. സ്വരിച്ച് ചൊല്ലുക എന്നൊക്കെ പറയും, സ്വരത്തോടുകൂടി ചൊല്ലുക. അപ്പൊ ഇവിടെ വേദം ചൊല്ലുന്ന രീതി, വേദം ചൊല്ലുന്ന സമ്പ്രദായം എത്രയോ കാലങ്ങളായിട്ട്, ആയിരക്കണക്കിന് കൊല്ലങ്ങളായിട്ട് ഭാരതത്തിലെ മുഴുവൻ എല്ലാ ഭാഗങ്ങളിലും വേദം ചൊല്ലുന്ന രീതികൾ നിലനിന്നൊക്കെ ഇങ്ങനെ വേദാലാപന രീതികൾ നോക്കുമ്പോൾ കേരളത്തിന്റെ വേദാലാപന രീതി, കേരളം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ നമ്പൂതിരിമാരുടെ ഒരു വേദാലാപന രീതിയും മറ്റു സംസ്ഥാനങ്ങളിലെ വേദാലാപന രീതിയിൽ തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. കേരളത്തിലെ നമ്പൂതിരിമാരിൽ തന്നെ ഋഗ്വേദികളുണ്ട്, യജുർവേദികളുണ്ട്, സാമവേദികളുണ്ട്. ഇതിപ്പോ എല്ലാ വിഭാഗത്തിലുണ്ട്. ഇപ്പൊ തമിഴ് ബ്രാഹ്മണരിലും എല്ലാ ബ്രാഹ്മണ വിഭാഗങ്ങളിലും ഋഗ്വേദികളും യജുർവേദികളും സാമവേദികളുമുണ്ട്. ഇവരൊക്കെ തമ്മിൽ ചൊല്ലുന്ന രീതികളിൽ വ്യത്യാസങ്ങളുണ്ട്. ഋഗ്വേദിയുടെയും യജുർവേദിയുടെയും സാമവേദിയുടെയും ചൊല്ലുന്ന രീതികളിൽ വ്യത്യാസമുണ്ട്. അതിൽ തന്നെ കേരളത്തിലെ ഋഗ്വേദികളും യജുർവേദികളും വേദം ചൊല്ലുന്ന രീതി വ്യത്യാസമുണ്ട്. കേരളത്തിന്റെ രീതി മറ്റു സംസ്ഥാനങ്ങളിൽ ചൊല്ലുന്ന രീതിയും തമ്മിൽ കുറച്ച് കൂടുതൽ വ്യത്യാസങ്ങളുണ്ട് എന്ന് പറയാം. അപ്പൊ ഇവിടെ ഈ വേദാലാപനത്തിന്റെ വ്യത്യാസങ്ങൾ ഒന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ചെയ്യുന്നത്. അപ്പൊ അതിന് ഭാഗ്യസൂക്തം, എല്ലാവർക്കും പരിചയമുള്ള അല്ലെങ്കിൽ എല്ലാവർക്കും കേട്ട് പരിചയമുള്ള ഒരു മന്ത്രമാണ് ഭാഗ്യസൂക്തം. ഈ ഭാഗ്യസൂക്തം ഇപ്പൊ സ്വരമൊന്നുമില്ലാതെ അല്ലെങ്കിൽ എന്താ ഒരു രീതിയിലൊന്നല്ലാതെ സാധാരണ ജാനൊക്കെ ചൊല്ലുകയാണെങ്കിൽ ഓം ഭ്രാതരേന്ദ്രം ഭവാമഹേ ഭ്രാതർമിത്രാവരുണ ഭ്രാതരശ്വിന ഭ്രാതർഭഗംഭൂഷണം ബ്രഹ്മണസ്പതിം ഭ്രാതസ്വമദരദ്രം ഭൂയമ ഇങ്ങനെ ചൊല്ലുക സാധാരണ ചൊല്ലുമ്പോൾ. ഇത് തന്നെ സ്വരത്തോട് കൂടിയിട്ട് ചെല്ലുമ്പോൾ അതിന്റെ വ്യത്യാസങ്ങൾ, അത് കേരളത്തിലെ ഋഗ്വേദികളായ നമ്പൂതിരിമാരുടെ ഒരു സമ്പ്രദായം, കേരളത്തിലെ തന്നെ യജുർവേദികളുടെ ഒരു സമ്പ്രദായം, അത് കഴിഞ്ഞ് തമിഴ് ബ്രാഹ്മണർ ആയിട്ടുള്ള തമിഴ് ബ്രാഹ്മണരുടെ ഒരു സമ്പ്രദായം, ഈ മൂന്നാമത് പറയുന്ന സമ്പ്രദായം പൊതുവെ സൗത്ത് ഇന്ത്യയിൽ മുഴുവനുള്ള ഒരു സമ്പ്രദായം പൊതുവെ അങ്ങനെയാണ് പറയുന്നത്. പൊതുവെ അതിൽ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, ഋഗ്വേദരെയും യജുർവേദരെയും സ്വരങ്ങളിൽ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ ഈ വേദാലാപന രീതികളിലുള്ള ഒരു വ്യത്യാസം ഒന്ന് പരിചയപ്പെടുത്തുകയാണ്, അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അപ്പോ ആദ്യമായിട്ട് ഋഗ്വേദിയ കേരളത്തിലെ ഋഗ്വേദീയ സമ്പ്രദായത്തിൽ ഋഗ്വേദിയായിട്ടുള്ള ഒരു നമ്പൂതിരി എങ്ങനെയാണ് വേദം ചൊല്ലുന്നത് സ്വരത്തോടുകൂടി എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് വേദാലാപനം നടത്തുന്നത് ഭാഗ്യസൂക്തമാണ് ചെല്ലുന്നത്. വേദാലാപനം നടത്തുന്നത് പ്രസിദ്ധ വേദപണ്ഡിതനായിട്ടുള്ള, മാത്രമല്ല ചെറുപ്പക്കാരുടെ ഇടയിൽ വളരെയധികം പ്രാഗല്ഭ്യം തെളിയിച്ചിട്ടുള്ള ബ്രഹ്മശ്രീ തിരുത്തുമുക്കുമന ഗോവിന്ദൻ നമ്പൂതിരി നമുക്ക് വേണ്ടി ഭാഗ്യസൂക്തം ചൊല്ലുന്നു. പ്രാതരഗ്നിം പ്രാതരിന്ദ്രം ഹവാമഹേ പ്രാതർമിത്രാവരുണാഃ പ്രാതരശ്വിനാഃ പ്രാതർഭഗം പൂഷണം ബ്രഹ്മണസ്പതിം പ്രാതഃ സോമമുതരുദ്രം ഹുവേമാ
प्रातर्जितं भगमुग्रं हुवेम वयं पुत्रमदितेर्यो विधर्ता आध्रश्चिद्यं मन्यमानस्तुरश्चिद्राजाचिद्यं भगं भक्षीत्याह भगप्रणेतर्भगसत्यराधो भगेमान्धियमुदवादधन्ना भगप्रणो जनयगोभिरश्वैर्भगप्रनृभिर्नृवन्तस्यामः उते दानीं भगवन्तस्यामोत प्रपित्वा उत मध्ये अह्नाम् उतोदितामघवन्थसूर्यस्य वयं देवानां सुमतौ स्यामः भग एव भगव अस्तु देवास्तेन वयं भगवन्तस्यामः तन्त्वा भग सर्व इज्जोहवीति सनो भगपुरा एता भवेहाः समध्वरायोषसो नमन्तदधिक्रावेव शुचये पदाया अर्वाचीनं वसुविदं भगन्नोरथमिवाश्वावाजिना आवहन्तु अश्वावतीर्गोमतीर्न उषासो वीरवती सदमुच्छन्तु भद्राः घृतं दुहाना विश्वता प्रपीता यूयं पात स्वस्तिभिः सदा नः ऋग्वेदीय സമ്പ്രദായത്തിലുള്ള ഭാഗ്യസൂക്തത്തിന്റെ ജപം കേട്ടിട്ടുണ്ടാവും. ഈ രീതിയിലാണ് വേദത്തിന്റെ മുഴുവൻ ഒരു സമ്പ്രദായം. ഇനി യജുർവേദീയ രീതിയിൽ ഒരു യജുർവേദിയായിട്ടുള്ള ഒരാള് എങ്ങനെയാണ് ഭാഗ്യസൂക്തം ചൊല്ലുന്നത് നമുക്ക് നോക്കാം. അത് നമുക്ക് വേണ്ടി യജുർവേദീയ സമ്പ്രദായത്തില് ഭാഗ്യസൂക്തം ചൊല്ലുന്നത് പ്രസിദ്ധ വേദപണ്ഡിതനായിട്ടുള്ള ഇതുപോലെ തന്നെ ചെറുപ്പക്കാരനിടയിൽ വളരെയധികം പ്രാഗല്ഭ്യം തെളിയിച്ചിട്ടുള്ള ബ്രഹ്മശ്രീ കടലൂർ മന ശ്രീദാസ് നമ്പൂതിരിയാണ്. ॐ प्रातरग्निं प्रातरिन्द्रौं हवामहे प्रातर्मित्रावरुणा प्रातरश्विना प्रातर्भगं पूषणं ब्रह्मणस्पतिं प्रातः सोममुदरुद्रौं हुएमा प्रातर्जितं भगमुग्रौं हुएम वयं पुत्रमदितैर्यो विधत्ता आध्रश्चिद्यं मन्यमानस्तुरश्चिद्राजाचिद्यं भगं भक्षीत्याह भगप्रणेतर्भगसत्यराधो भगेमान्धियमुदवदन्ना भगप्रणो जनयगोभिरश्वैर्भगप्रनृभ्यर्नृवन्तस्याम उतैदानीं भगवन्तस्यामोद प्रपित्वा उत मध्ये अह्नाम् उतोदितामघवन् सूर्यस्य वयं देवानां सुमतौ स्याम भग एव भगवाँ अस्तु देवास्तेन वयं भगवन्तस्याम तन्द्वा भग सर्व इद्योहवीमि सनो भगपुरा एता भवेह समध्वरायोषसो नमन्तदधिक्रावेव शुचये पदाय अर्वाचीनं वसुविदं भगं नोरथमिवाश्वावादिन आवहन्तु अश्वावतीर्गोमतीर्न उषासो वीरवतिः सदमुच्छन्तु भद्रा घृतं दुहाना विश्वतः प्रपीना यूयं पात स्वस्तिभिः सदा नः കേരളത്തിലെ യജുർവേദീയ രീതിയിലുള്ള
വേദാലാപനം എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഋഗ്വേദ രീതി യജുർവേദ രീതി തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. ഇനി നമുക്ക് തമിഴ് ബ്രാഹ്മണരുടെ സമ്പ്രദായത്തിലുള്ള ഭാഗ്യസൂക്ത ആലാപനം ഒന്ന് കേട്ടു നോക്കാം. അതിലും ഋഗ്വേദി യജുർവേദി സമ്പ്രദായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് വേണ്ടി തമിഴ് ബ്രാഹ്മണരുടെ ആ സമ്പ്രദായത്തില് ഇത് തന്നെ ഇപ്പൊ തുളു ബ്രാഹ്മിൻസ് അല്ലെങ്കിൽ കന്നഡ ബ്രാഹ്മിൻസ് ആന്ധ്ര ബ്രാഹ്മിൻസിന്റെ ഒക്കെ ഏകദേശ രീതി ഇത് സൗത്ത് ഇന്ത്യയില് പൊതുവെയുള്ള രീതി ഈ ചെല്ലുന്ന ഇനി ചെല്ലാൻ പോകുന്നത് പോലെയാണ്. അതിൽ കേരളത്തിന്റെ രീതി മാത്രമാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. നമുക്ക് വേണ്ടി വേദാലാപനം നടത്തുന്നത് ചെന്നൈയിലുള്ള ശ്രീ ഗണേഷ് വാദ്യാരാണ്. നമുക്കതൊന്ന് കേട്ടു നോക്കാം ഭാഗ്യസൂക്ത ജപം. ഓം പ്രാതരഗ്നിം പ്രാതരേന്ദ്രകം ഹവാമഹേ പ്രാതർമിത്രവരുണ പ്രാതരശ്വിന പ്രാതർഭകം ഭൂഷടം ബ്രഹ്മണസ്പതിം പ്രാതസ്സോമുദരുദ്രകം ഹുവേമ പ്രാതർജിതം ഭഗമുഗ്രകം ഹുവേമ വയം പുത്രമതിയോ വിധർത്ത ആർദ്രശ്ചിദ്യം മഞ്ഞമാനസ്തുരശ്ചിദ്രാചാജിത്യം ഭഗം ഭക്ഷീത്യാഹ ഭഗപ്രണേതുർഭഗസത്യരാധോ ഭഗേമാന്ധികമുദവദന്നഹ ഭഗപ്രണോജനയഗോഭിരശ്വൈർഭഗപ്രഭർവന്തസ്യാമ ഉദേതാനീം ഭഗവന്ത സ്യാമോത പ്രവിത്വ ഉദമധ്യേ അന്നാ ഉതോതിതാമഘവൻ സൂര്യസ്യ വകം ദേവാനാഗം സുമതൗ സ്യാമ ഭഗയേവ ഭഗവാഗം അസ്തു ദേവാസ്തേന വയം ഭഗവന്ത സ്യാമ തന്വാ ഭഗസർവഗിജ്ജോ ഹവീമിസനോ ഭഗപുരഗേതാ ഭവേഹ സമധ്വരാജോഷസോ നമന്തദധിഗ്രാവേ വശചകേ പദായ അർവാചീനം വസവിദം ഭഗന്നോ രഥമിവാശ്വ വാജിന ആവഹന്തോ അശ്വാവതീർഗോമതീർന്ന വുഷാസോ വീരവതീ സതമുച്ഛന്തു ഭദ്രാഹ ഘൃതന്തുഹാനാ വിശ്വതഃ പ്രപീനാ യൂയം പാദസ്വസ്തിഭിഃ സദാനഃ യോ മാ ആഗ്നേ ഭാഗിനകം സന്തമഥ ഭാഗം ചകീരിഷതേ അഭാഗമഗ്നേതം കുരു മാമഗ്നേ ഭാഗിനം കുരു ഭാഗ്യദേവതാഭ്യോ നമഃ. നൂറ്റാണ്ടുകളായിട്ട് നിലനിന്നു വരുന്ന വേദാലാപന വ്യത്യാസങ്ങൾ അത് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇത് ഇന്നോ ഇന്നലെയോ അല്ലെങ്കിൽ ഒന്നോ എത്രയോ നൂറ്റാണ്ടുകളായിട്ടെങ്കിലും ആയിരക്കണക്കിന് കൊല്ലങ്ങളായിട്ട് നിലനിന്നു വരുന്ന ഒരു സമ്പ്രദായമാണ്. ഈ സമ്പ്രദായത്തിലൂടെ വാമൊഴിയായി പഠിച്ച് പഠിച്ച് പഠിച്ചിട്ടാണ് വേദം ഇതുവരെ നിലനിന്നത്. വേദപാഠശാലകളിലും ഒക്കെ ഈ സമ്പ്രദായത്തിൽ ചെറുപ്പം മുതൽ പഠിപ്പിച്ചു വരികയാണ്. ഇനി ഇതിൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ, ഇതിന്റെ പ്രയോഗ വ്യത്യാസങ്ങൾ വേറെ ഒരുപാട് പറയാനുണ്ട്. ജട രഥ ഘനപാഠം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വ്യത്യാസങ്ങൾ, അതുപോലെ തന്നെ യാഗസമയത്തൊക്കെ ചെല്ലുന്ന സ്തുതി ശസ്ത്രം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സമ്പ്രദായ വ്യത്യാസങ്ങൾ. ഇതിൽ തന്നെ ഈ സാമവേദത്തിനെ പറ്റി ഇതിൽ ഒന്നും പറഞ്ഞിട്ടില്ല. സാമവേദം സംഗീത പ്രധാനമാണ്, മറ്റൊരു വീഡിയോയിൽ അതിനെ പറ്റി പറയാം. അതുപോലെ തന്നെ ഈ യാഗങ്ങളിലൊക്കെ ഈ ദേവന്മാരെ സ്തുതിക്കുന്ന ശസ്ത്രം എന്ന് പറഞ്ഞിട്ടുള്ള സമ്പ്രദായത്തിൽ ചൊല്ലുന്ന രീതി, ശസ്ത്രപ്രയോഗങ്ങൾ ശസ്ത്രത്തിൽ ചൊല്ലുമ്പോഴുള്ള വ്യത്യാസങ്ങൾ, അതുപോലെ തന്നെ ജടാരഥ, ഇങ്ങനെയുള്ള കുറെ വ്യത്യാസങ്ങൾ ഇതിൽ വരുന്നുണ്ട്. ഇത് പൊതുവെ നമ്മൾ വേദാലാപനത്തിന്റെ സാധാരണ രീതിയിലുള്ള ഒരു സമ്പ്രദായമാണ് ഇവിടെ കാണിച്ചത്. അപ്പൊ ഇതിൽ ഈ മൂന്ന് സമ്പ്രദായങ്ങളും അത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതിൽ മൂന്നാമത് അവതരിപ്പിച്ചിട്ടുള്ള ശ്രീ ഗണേഷ് വാദ്യാർ ചൊല്ലിയിട്ടുള്ള സമ്പ്രദായമാണ്. പൊതുവെ സൗത്ത് ഇന്ത്യയിൽ ഭൂരിഭാഗവും ചെയ്തു വരുന്ന ഒരു സമ്പ്രദായം. അതിൽ കേരളത്തിന്റെ സമ്പ്രദായം മാത്രമാണ്, അത് കേരളത്തിന്റെ ഒരു നമ്പൂതിരിമാരുടെ ഒരു തനതായ ഒരു സമ്പ്രദായം ആണ് ഈ ആദ്യം കാണിച്ചത്. ഈ ഒരു സമ്പ്രദായ വ്യത്യാസങ്ങൾ മനസ്സിലാക്കുക, ശ്രദ്ധിക്കുക, തുടർന്നും ഇതിനെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക എല്ലാവരും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. എന്റെ ഫോൺ നമ്പർ 95 260 40 3 9 5 2 6 0 4 0 3 9. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. നമസ്കാരം.